നമസ്കാരം വയനാട്ടിലെ അതിദാരുണ ദുരന്തത്തിന് ഇരയായവർക്ക് ആശ്വാസം പകരം രാഷ്ട്രീയം ഒന്നും നോക്കാതെ പ്രവർത്തിക്കേണ്ട സമയമാണിപ്പോൾ ഉള്ളത് വിദ്വേഷവും വെറുപ്പും പരത്തുന്നത് നമുക്കൊരിക്കലും ഗുണമുണ്ടാക്കുന്ന കാര്യമല്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷെ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം എതിർത്തതടക്കമുള്ളവയെ ശക്തമായി തന്നെ ഗോവിന്ദൻ മാഷെ വിമർശിക്കുന്നുണ്ട് ആരുടെയെങ്കിലുമൊക്കെ പ്രസ്താവനകളെ കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാടിനെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സി പി ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് എല്ലാ പാർട്ടി ഘടകങ്ങളോടും സംഭാവന നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എൽ ഡി എഫ് എം ഒരു മാസത്തെ ശമ്പളം നൽകിയതായും ഒരു മാസത്തെ പെൻഷൻ തുക നൽകാൻ മുൻ എം എൽ എമാരോടും എം പിമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ കേരള സർക്കാരിനെതിരെ കേന്ദ്ര വനവകുപ്പ് മന്ത്രി വയനാട്ടിലേത് അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം സംഭവിച്ചതെന്നാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പോഴും അവർ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മറക്കുന്നില്ല ഇതിൽ വയനാടിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാടിൽ എൺപത് ശതമാനം ഭൂമിയും വാസയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇരുപത് ശതമാനം മാത്രമേ വാസയോഗ്യമായിട്ടുള്ളൂ എന്നത് കാരണം എല്ലാം കുന്നും ചുരവും മലയുമൊക്കെ ഉള്ളതുകൊണ്ട് ശക്തമായ ഉരുൾപൊട്ടലിനും മലവെള്ള പാച്ചിലിനും ഒക്കെ സാധ്യതയുള്ള മേഖല കൂടിയാണ് വയനാട് എന്നിട്ടും ആളുകൾ അവിടെ തിങ്ങിപ്പാർക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് കൃഷിയും മറ്റും കാര്യങ്ങളും ചെയ്താണ് അവിടെയുള്ള ആളുകൾ പണ്ട് മുതലേ ജീവിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തുന്നു കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ തന്നെയാണ് മനത്തെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് ഏറെ ദയനീയമായ ഒരു അവസ്ഥ